ആ രണ്ട് ഗോളുകൾ ലോക പ്രശസ്തമായ ആ രണ്ട് ഗോളുകൾ കാൽപന്ത് കളിയിലെ കുഞ്ഞൻ മാന്ത്രികനും 80കളിലെ ഫുട്ബോൾ ലോകത്തിലെ തലതൊട്ടപ്പനുമായിരുന്ന ഏറ്റവും നല്ല ഡ്രിബിളർ ആയിരുന്ന ഏറ്റവും നല്ല ഡെഡ് ബോൾ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഏറ്റവും നല്ല ടോട്ടൽ ഫുട്ബോൾ ജീനിയസ് ആയിരുന്ന മാറഡോണ എന്ന ഡീഗോ അർമാൻഡോ മാറഡോണയെ ഹാഫ് ഏഞ്ചൽ ഹാഫ് ഡെവിൾ എന്ന വിളിപ്പേരിന് അർഹനാക്കിയ 1986 മെക്സിക്കോ വേൾഡ് കപ്പിലെ ഇംഗ്ലണ്ടുമായുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പിറന്ന ആ രണ്ട് ഗോളുകൾ ഫുട്ബോൾ നിലനിൽക്കുന്നിടത്തോളം കാലം ചർച്ച ചെയ്യപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുമെന്നുറപ്പുള്ള വിഭിന്നങ്ങളായ ആ രണ്ട് ഗോളുകൾ പിറന്ന ദിവസമാണിന്ന്. ദ ഹാൻഡ് ഓഫ് ദ ഗോൾ ആൻഡ് ഗോൾ ഓഫ് ദ സെഞ്ചുറി. ദിസ് ഈസ് മുരളികൃഷ്ണ വെൽക്കമിംഗ് യു ടു ദ സ്റ്റോറി ഓഫ് ടുഡേ. വെറും 6 മിനിറ്റിൻ്റെ ഇടവേളയിൽ പിറന്ന ഈ രണ്ട് ചരിത്ര സംഭവങ്ങളെ നമുക്കിന്ന് വിശകലനം ചെയ്യാം. 1986 ജൂൺ 22 മെക്സിക്കോയിലെ അസ്റ്റെക്കോ സ്റ്റേഡിയത്തിൽ അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ യുദ്ധം തുടങ്ങിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുൻപ് തന്നെ 1966 ഇംഗ്ലണ്ടുമായുള്ള മറ്റൊരു ക്വാർട്ടർ ഫൈനൽ. അന്യായമായ ഒരു റെക്കോർഡിലൂടെ വിംബ്ലി സ്റ്റേഡിയത്തിൽ നിന്ന് അർജൻറ്റീനിയൻ ക്യാപ്റ്റൻ അന്റോണിയോ റോട്ടിൻ പുറത്താക്കപ്പെടുമ്പോൾ തുടങ്ങിയതാണ് ആ യുദ്ധം. പിന്നീട് 1982 ഫാക്ലാൻഡിന് വേണ്ടിയുള്ള ഇംഗ്ലണ്ടും അർജൻറ്റീനയുമായുള്ള യഥാർത്ഥ യുദ്ധം. 4 വർഷങ്ങൾക്കിപ്പുറം 1986 ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടുമായി മത്സരിക്കുമ്പോൾ അർജൻറ്റീനയ്ക്ക് യഥാർത്ഥ യുദ്ധത്തിലേറ്റ മുറിവുകൾ ഉണങ്ങിയിരുന്നില്ല. അത് കാരണം തന്നെ ഡീഗോ മാറഡോണയ്ക്കും അദ്ദേഹത്തിൻ്റെ ലോകമെമ്പാടുമുള്ള ആരാധകർക്കും ഇംഗ്ലണ്ടിന് നൽകിയ തിരിച്ചടിയാണ് പ്രതികാരമാണ് ഹാൻഡ് ഓഫ് ദ ഗോഡ് ആൻഡ് ഗോൾ ഓഫ് ദ സെഞ്ചുറി. ബ്യൂണസ് അയേഴ്സിലെ ചെറുപട്ടണമായ ലെനൂസിൽ 1960 ഒക്ടോബറിൽ ജനിച്ച ഡീഗോ മാറഡോണ തൻ്റെ 16ാം വയസ്സിൽ തന്നെ ക്ലബ് ഫുട്ബോളിൽ പേരെടുത്തു കഴിഞ്ഞു. 1978 ലോകകപ്പിൽ തീരെ ചെറുപ്പം എന്ന ഒറ്റ കാരണത്താൽ ടീമിൽ നിന്ന് തടയപ്പെട്ട ഡീഗോ മാറഡോണ പക്ഷേ തുടർന്നുള്ള 4 വേൾഡ് കപ്പിലും അർജൻറ്റീനയ്ക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞുവെന്ന് മാത്രമല്ല അതിൽ 3 എണ്ണത്തിൽ ക്യാപ്റ്റൻ്റെ കിരീടവും അണിഞ്ഞു. അതുമാത്രമല്ല 1986 മെക്സിക്കോയിലെ വേൾഡ് കപ്പിൽ ഒറ്റയ്ക്ക് പൊരുതി അർജൻറ്റീനയ്ക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിശയോക്തി തീരെയില്ല. കാൽപന്ത് കളിയിലെ അസാമാന്യ പന്തടക്കവും അമാനുഷികമായ സ്റ്റാമിനയും ഉയരക്കുറവിൻ്റെ അഡ്വാൻറ്റേജിൽ ദ്രുതതാളത്തിലൂന്നിയ ഗതിവേഗതയും ദിശമാറലും ഒക്കെ കൂടി ഏതൊരു ഡിഫൻഡറിൻ്റെയും തലവേദനയായി മാറിയിരുന്നു ഡീഗോ മാറഡോണ. ഈ സ്കിൽസിൻ്റെ ഒക്കെ കൂടി ചേരിയിലെ തനതായ താന്തോന്നിത്തരവും തെമ്മാടിത്തനവും വീറും വാശിയും തെറിച്ച ഭാഷയും ഒക്കെ കൂടി ആ ചെറിയ മനുഷ്യനെ ലോകം ആരാധിച്ചു തുടങ്ങി. 17 വർഷം ലോക സോക്കറിൻ്റെ മുടിചൂടാ മന്നനായിരുന്നു ഡീഗോ മാറഡോണ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എന്ന പോലെ തന്നെ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായമായിരുന്നു 1986 മെക്സിക്കൻ ലോകകപ്പിലെ ഇംഗ്ലണ്ടുമായുള്ള ക്വാർട്ടർ ഫൈനൽ. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ബ്രസീൽ ഫുട്ബോളിലെ ഒരു നാച്ചുറൽ എനിമിയാണ്. പക്ഷേ ഇംഗ്ലണ്ട് 1986 അതൊരു രാഷ്ട്രീയ വിരോധം കൂടിയായിരുന്നു. മത്സരം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മെക്സിക്കൻ തെരുവോരങ്ങളിൽ ആരാധകർ സംഘം ചേർന്ന് ഏറ്റുമുട്ടി. പലരും ഹോസ്പിറ്റലൈസ്ഡായി. അനേകായിരം പേർ അറസ്റ്റ് വരിച്ചു. വീറും വാശിയുമുള്ള ഒരു തീപ്പൊരി മത്സരമാണ് നടക്കാൻ പോകുന്നതെന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിധിയെഴുതി. ഡീഗോ മാറഡോണയുടെ ക്യാപ്റ്റൻസിയിൽ പതിവ് നീലയും വെള്ളയും കുപ്പായത്തിലിറങ്ങാതെ ആകാശ നീലിമയിലുള്ള പുതുപുത്തൻ ജഴ്സിയിലാണ് അർജൻറ്റീനിയൻ ടീം കളത്തിലിറങ്ങിയത്. കനത്ത സുരക്ഷയിൽ കളി തുടങ്ങി. പുകയുന്ന ഒരു അഗ്നിപർവ്വതമായി മാറി അസ്റ്റെക്കോ സ്റ്റേഡിയം. ആരാധകർ വീർപ്പുമുട്ടിയിരുന്നു. എന്തും സംഭവിക്കാം, കളി എങ്ങനെയും തിരിയാം. ഡബിൾ മാർക്കിങ്ങിൽ ഡീഗോ മാറഡോണ എന്ന പ്രതിഭാസത്തെ എത്ര നേരം തളച്ചു നിർത്താൻ കഴിയും. ഈ കളി തോറ്റാൽ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്താകുമെന്ന് മാത്രമല്ല തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് കളിക്കാരും അറിഞ്ഞു. വളരെ ടെൻസ്ഡ് ആയിട്ട് പോരാട്ടം തുടങ്ങി. 13ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ പീറ്റർ ബിസ്ലി നഷ്ടപ്പെടുത്തിയ ഒരവസരം ഒഴിച്ചാൽ അർജൻറ്റീന തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഡോമിനേറ്റ് ചെയ്തത്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടൺ ഒരുക്കിയ മതിൽക്കെട്ട് പൊളിക്കുവാൻ ഡീഗോ മാറഡോണയ്ക്കോ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കോ കഴിഞ്ഞില്ല.
ഏറ്റവും കൂടുതൽ ബാൾ പൊസിഷനും ടെറിട്ടറിയും അറ്റംപ്റ്റുകളുമായി ഡിഗോമാരോടൊണ കളനിറഞ്ഞാടി. ബട്ട് സ്കോർ റിമൈൻഡ് 0-0. വരാനിരിക്കുന്ന മാന്ത്രിക നിമിഷങ്ങളെ ആ രണ്ട് അത്ഭുതകരമായ ഗോളുകളെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആ ബ്രേക്ക് ടൈം കഴിഞ്ഞ് മത്സരം രണ്ടാം പകുതിയിലേക്ക് നീങ്ങി. കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള നീക്കങ്ങൾ, പുതുക്കിയ യുദ്ധതന്ത്രങ്ങൾ, പതിഞ്ഞ പാസുകൾ. പക്ഷേ 6-ാം മിനിറ്റിൽ പെനാൾട്ടി ബോക്സിൻ്റെ വലത് സൈഡിലുള്ള വോൾഡോനയിലേക്ക് ഡീഗോ മാറഡോണയുടെ ഒരു ഡയഗണൽ പാസ്. ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡർ സ്റ്റീവ് ഹോഡ്ജ് വളരെ വിദഗ്ധമായി ആ പാസ് ഇന്റർസെപ്റ്റ് ചെയ്തുവെങ്കിലും തൻ്റെ ഗോൾ കീപ്പറിലേക്കുള്ള ഒരു മൈനസ് പാസ് ഉന്നം തെറ്റി. അപ്പോഴേക്കും പെനാൾട്ടി ബോക്സിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരുന്ന ഡീഗോ മാറഡോണയിലേക്കായിരുന്നു ആ ബോൾ ലൂപ്പ് ചെയ്യപ്പെട്ടത്. അത്യാഹിതം മണത്ത ഗോൾ കീപ്പർ ഷിൽട്ടൺ പാഞ്ഞുകയറി അഡ്വാൻസ് ചെയ്തു. ഡീഗോ മാറഡോണയെക്കാളും 20 സെന്റിമീറ്ററോളം ഉയരക്കൂടുതലുള്ള ഷിൽട്ടൺ ബോൾ പഞ്ച് ചെയ്ത് നീക്കാനായി ഉയർന്നു ചാടി. ബോളിനായി ഡീഗോ മാറഡോണയും ചാടുന്നുണ്ടായിരുന്നു. പക്ഷേ തലയ്ക്ക് മീതേവായുന്ന ബോൾ ഷിൽട്ടന്റെ പഞ്ച് ഏൽക്കുന്നതിന് മുന്നേ തന്നെ തൻ്റെ ഇടത് കൈകൊണ്ട് ഡീഗോ മാറഡോണ പഞ്ച് ചെയ്ത് ഗോൾ വലയത്തിലേക്ക് എത്തും. ഒരു നിമിഷത്തെ അവ്യക്തത. പക്ഷെ സ്റ്റേഡിയത്തിന്റെ ടർഫിലേക്ക് ലാൻഡ് ചെയ്ത ഡീഗോ മാറഡോണ സൈഡ് ലൈനിലേക്ക് ആർപ്പ് വിളിയോടെ ഓടുന്നത് കണ്ട ടുണീഷ്യൻ റഫറി അലി ബസൂർ ലൈൻ റഫറിയെ സംശയത്തോടെ നോക്കി. പക്ഷേ അപ്പോഴേക്കും സെൻട്രൽ സർക്കിളിലേക്ക് ഓടിക്കയറി വരുന്ന സൈഡ് ലൈൻ റഫറിയെ കണ്ട് റഫറി വിധിയെഴുതി ഗോൾ. നിമിഷ നേരത്തിനുള്ളിൽ ഇംഗ്ലണ്ടിന്റെ ആരാധകരെയും കളിക്കാരുടെയും മനം തകർത്ത് വിധിയെഴുതി കഴിഞ്ഞു ഗോൾ. ഷിൽട്ടനും കുറെ കളിക്കാരും അപ്പീൽ ചെയ്തു. റഫറിയെ എന്ന പോലെ മറ്റു പല കളിക്കാരും യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടില്ല. 100,000+ കാണികളുടെ ആരവവും ഇംഗ്ലണ്ട് കളിക്കാരുടെ കനത്ത അപ്പീലും റഫറി തള്ളിക്കളഞ്ഞു. സൈഡ് ലൈനിലേക്ക് ഗോളാഘോഷിക്കുവാൻ ഓടിയ ഡീഗോ മാറഡോണയുടെ അരികിലേക്ക് സെർജി ബറ്റിസ്റ്റോ എത്തിയത് സംശയത്തോടെയാണ്. അത് ഹാൻഡ്ബോൾ ആയിരുന്നില്ലേ? ചേരിയിലെ തെറിയോടുകൂടി ഡീഗോ മാറഡോണ അട്ടഹസിച്ചു, എന്നെ കെട്ടിപ്പിടിച്ച് ആഘോഷിക്കടാ, അല്ലെങ്കിൽ ഈ ഗോൾ നമുക്ക് നഷ്ടപ്പെടും. തെരുവിലെ കൗശലപാഠം, എങ്ങനെയും വിജയിക്കണം. അമ്പരപ്പോടെയാണെങ്കിലും ടീം ആഘോഷിക്കാൻ തുനിയുമ്പോൾ തന്നെ ഇംഗ്ലണ്ടിൻ്റെ വിധി എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു. പിന്നീട് ഡീഗോ മാറഡോണ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൈയും ഡീഗോയുടെ തലയും ചേർന്നൊരു ഗോൾ. പക്ഷേ ഇംഗ്ലണ്ടിലെ കാണികൾക്കും മെക്സിക്കൻ ഫോട്ടോഗ്രാഫർ അലക്സാണ്ടർ ഒജോഡോ അനശ്വരമാക്കിയ ആ നിമിഷത്തിൻ്റെ ഫോട്ടോയും കണ്ട ഫുട്ബോൾ പ്രേമികൾ ആ ഗോളിൽ ഡീഗോ മാറഡോണയുടെ കൈ മാത്രമേ കണ്ടുള്ളൂ, ദൈവത്തിൻ്റെ കൈ കണ്ടില്ല. അങ്ങനെ ഹാൻഡ് ഓഫ് ദ ഗോഡ് എന്ന പേരിൽ ആ ഗോൾ അനശ്വരമായി. പക്ഷേ 15 വർഷങ്ങൾക്ക് ശേഷം ഡീഗോ മാറഡോണ പറഞ്ഞു, എന്ത് ദൈവത്തിൻ്റെ കൈ, അതിൽ ഡീഗോയുടെ കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇംഗ്ലണ്ടിൻ്റെ പോക്കറ്റ് അടിച്ചു, പക്ഷേ ഒരു പെരുങ്കള്ളൻ്റെ പോക്കറ്റ് അടിക്കുന്നത് ദൈവനിന്ദയാകില്ല. പക്ഷേ സ്റ്റേഡിയത്തിലെ ഇംഗ്ലണ്ട് കളിക്കാർക്ക് അദ്ദേഹം ഒരു പിശാചായി മാറിയിരുന്നു, ദ ഡെവിൾ. പക്ഷേ ആ ഡെവിൾ കേവലം 4 മിനിറ്റിനുള്ളിൽ തന്നെ തന്നിലൊരു ദൈവവുമുണ്ടെന്ന് തെളിയിച്ചു. ഒരു ഫുട്ബോൾ ദൈവം, ദ ഗ്രേറ്റസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദ ഗോൾ ഓഫ് ദ സെഞ്ച്വറി. 4 മിനിറ്റ് കഴിഞ്ഞ് സ്വന്തം ഹാഫിൽ കിട്ടിയ പാസുമായി തുടങ്ങിയ അശ്വമേധം ഡീഗോ മാറഡോണ അവസാനിപ്പിച്ചത് ഇംഗ്ലണ്ടിനെ നെറ്റ് കുലുക്കിക്കൊണ്ടായിരുന്നു. 10 സെക്കൻഡിനുള്ളിൽ 60 യാർഡ് പാച്ചി. അതിനിടയിൽ മഹാമേരുക്കളെ പോലെ നിന്ന 4 ഇംഗ്ലീഷ് പ്ലേയേഴ്സിനെയും ഗോൾ വലയത്തിൽ മതിൽ കെട്ടി നിന്ന ഷിൽട്ടനെയും കബളിപ്പിച്ചുകൊണ്ട് 11 ചെറു ഇടങ്കാൽ കിക്കുകളിലൂടെ ഇംഗ്ലണ്ടിൻ്റെ മേൽ അർജന്റീനയുടെ ഫുട്ബോൾ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നേടിയ ആ ഒരു മനോഹരമായ ഗോൾ, ദ ഗ്രേറ്റസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾ, ഗോൾ ഓഫ് ദ സെഞ്ചുറി. അത് നേടുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ആരാധകർ പോലും ത്രസിച്ചു നിന്നു, കോരിത്തരിച്ചു നിന്നു. ഫുട്ബോളിൻ്റെ മാസ്മരികത, എന്തൊരു ചടുലമായ നീക്കങ്ങൾ! കാലിൽ ഒട്ടിപ്പിടിച്ച പന്തുമായി കുതിച്ചു പായുന്ന ഡീഗോ മാറഡോണ, ഡിഫെൻഡ് ചെയ്യാനാകാതെ ത്രസിച്ചു നിൽക്കുന്ന ഇംഗ്ലീഷ് കളിക്കാർ, അതിനിടയിൽ കൂടി ചാട്ടുളി പോലെ പാഞ്ഞ് ഇംഗ്ലണ്ട് ഒരുക്കിയ കോട്ടക്കൊത്തളങ്ങളെയെല്ലാം ഭസ്മീകരിച്ച് നേടിയ ആ മനോഹരമായ ഗോൾ, ദ ഗോൾ ഓഫ് സെഞ്ച്വറി. ഇനി മറ്റൊന്ന് ഇതുപോലെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുറപ്പ് പറയാവുന്ന മനോഹരമായ, പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏകപക്ഷീയമായ ഗോൾ, ദ ഗോൾ ഓഫ് സെഞ്ച്വറി. ആ കളി കഴിയുമ്പോൾ ലോകത്തിന് ഡീഗോ മാറഡോണ ഒരു ദൈവമായി മാറിയിരുന്നു. ഇംഗ്ലീഷ് കളിക്കാർക്ക് ഹാഫ് ഏഞ്ചൽ ആൻഡ് ഹാഫ് ഡെവിൾ. പക്ഷേ 1986 മെക്സിക്കൻ വേൾഡ് കപ്പിൽ 53 പ്രാവശ്യം കടുത്ത ഫൗളുകൾ നേരിട്ട ഡീഗോ മാറഡോണ
ഇംഗ്ലീഷ് കളിക്കാരെ പ്രശംസിച്ചു. കാരണം ആ ഒരു കളിയിലായിരുന്നു ഡീഗോ മാറഡോണ ഫൗളുകൾ നേരിടാത്തത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം 1986 മൂന്ന് വേൾഡ് കപ്പാണ് അവർക്ക് ലഭിച്ചത്. ഒന്ന് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് നേടിയ വിജയം, രണ്ട് ഫൈനലിൽ ജർമ്മനിയോട് നേടിയ വിജയം, മൂന്ന് ഡീഗോ മാറഡോണയ്ക്ക് കിട്ടിയ ഗോൾഡൻ ബോൾ പുരസ്കാരം. പിന്നീട് നടന്ന രണ്ട് ലോകകപ്പുകളിലും ഡീഗോ മാറഡോണ പങ്കെടുത്തിരുന്നുവെങ്കിലും ഒബേസിറ്റിയും ഡ്രഗ് അഡിക്ഷനും പേഴ്സണൽ പ്രോബ്ലവും ഇഞ്ചുറിയുമൊക്കെയായി താരം മങ്ങുകയായിരുന്നു. ഈ അടുത്ത് ഡീഗോ മാറഡോണയുടെതെന്ന പേരിൽ ഒരു പെരുവേരൻ ടെന്നീസ് ബോൾ ആകാശത്തിലേക്ക് അടിക്കുന്ന വീഡിയോ ഇറങ്ങിയിരുന്നു. എന്നാൽ ഹോളിവുഡ് ചിത്രമായ യൂത്തിലെ ഒരു രംഗമായിരുന്നു അത്. പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഡീഗോ മാറഡോണയായി ആ ചിത്രത്തിൽ അഭിനയിച്ചത് റോളി സെറാനോ എന്ന അഭിനേതാവാണ്. ഡീഗോ മാറഡോണ ഇപ്പോഴും ഫുട്ബോൾ ഫീൽഡിൽ സജീവമാണ്, ഒരു കോച്ചിൻ്റെ വേഷത്തിൽ. അർജന്റീനയുടെ പ്രീമിയർ ഡിവിഷൻ ക്ലബ്ബായ ജിംനേസിയ വൈ എസ്ഗ്രിമയുടെ ചീഫ് കോച്ചാണ് അദ്ദേഹം. മറ്റൊരു മാറഡോണയെ, മറ്റൊരു പെലയെ, മറ്റൊരു മെസ്സിയെ, മറ്റൊരു റൊണാൾഡോയെ പുതുതലമുറയിൽ നിന്ന് വാർത്തെടുക്കുകയാണ് അദ്ദേഹം. വരട്ടെ, ഫുട്ബോൾ പ്രേമികളായ നമുക്ക് കാത്തിരിക്കാം. അവരണിയുന്ന ജഴ്സിയുടെ കളറെല്ലാം മറിച്ച് അവർ രചിക്കുന്ന മനോഹരമായ ഫുട്ബോൾ കാവ്യങ്ങളാണ് നമുക്ക് പ്രധാനം. അപ്പോൾ നമുക്ക് ഗാലറികളിൽ കാത്തിരിക്കാം. സോ ദാറ്റ്സ് എ സ്റ്റോറി ഫോർ ടുഡേ. ഓൾ ദ വെരി ബെസ്റ്റ്.